ഹായ്, കെ പി സോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രസാദ്. എന്താണ് പവർ നാപ്പ്? അത് ശാസ്ത്രീയമായി ശരിയാണോ? അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളുമുണ്ടോ, ദോഷങ്ങളുമുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. സി, പവർ നാപ്പ് എന്നതുകൊണ്ട് പകൽ കിടന്നുറങ്ങുക എന്നാണ് പൊതുവെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യം. പക്ഷേ അത് വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്, ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ഫലം കിട്ടുന്ന ഒരു കാര്യവുമാണ്. എങ്ങനെയാണ് പവർ നാപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് പവർ നാപ്പ്? അതോടെ നമുക്ക് തുടങ്ങാം. പവർ നാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ മയക്കമാണ്. 2 മുതൽ 4 മണി വരെയുള്ള സമയത്ത്, ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് 10 മുതൽ 20 മിനിറ്റ് വരെ സമയം കിടന്നുറങ്ങുന്നതിനെയാണ് നമ്മൾ പവർ നാപ്പ് എന്ന് പറയുക. അപ്പോൾ എന്താണ് പവർ നാപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം? നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാനും നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് റീചാർജ് ചെയ്യാനും പവർ നാപ്പ് വളരെ ഫലപ്രദമാണ്. ഇനി ആരൊക്കെയാണ് പവർ നാപ്പ് ചെയ്യേണ്ടത്? വളരെ സ്ട്രെസ്ഫുള്ളായ ജോലി ചെയ്യുന്ന ആളുകൾ, ഒരുപാട് ദൈർഘ്യം ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് നേരം ശ്രദ്ധിച്ച് ജോലി ചെയ്യേണ്ട ആളുകൾ, രാത്രി ഉറക്കം നേരെ ലഭിക്കാത്ത ആളുകൾ, 6 മണിക്കൂർ പോലും ഉറങ്ങാൻ കിട്ടാത്ത ആളുകൾ, അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആളുകൾ, ഇങ്ങനെ പലർക്കും നമ്മൾ പവർ നാപ്പ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ചില ആളുകൾ പറയാറുണ്ട്, പകൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലവേദന എടുക്കും, നിങ്ങളുടെ ദഹനം ശരിയാവില്ല, പിന്നെ രാത്രി ഉറക്കം കിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമെന്നൊക്കെ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെ പവർ നാപ്പ് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്, അത് തെറ്റി ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. സി, പവർ നാപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഉച്ചയ്ക്ക് 2 മുതൽ 4 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് 10 മുതൽ 20 മിനിറ്റ് വരെ കിടന്നുറങ്ങുന്നതിനെയാണ് പവർ നാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആലോചിച്ച് തന്നെ അറിയാം, അത് ആ ഒരു സമയദൈർഘ്യത്തിനിടയ്ക്ക് ചെറിയൊരു മയക്കമാണ് നിങ്ങൾ ചെയ്ത്. യഥാർത്ഥത്തിൽ ഒരു സ്ലീപ്പ് പോലുമല്ല, ഒരു നാപ്പാണ്, ഒരു ചെറിയ മയക്കമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. ചില ആളുകൾ ആ സമയത്ത് ശരിക്കും ഉറങ്ങിപ്പോകാറ് പോലുമില്ല, റിലാക്സ് ചെയ്ത് കിടക്കാറ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെല്ലാവരും ഈ ഒരു പ്രൊസീജർ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് വളരെ ഇഫക്റ്റീവാണെന്ന് സമ്മതിക്കാറുണ്ട്. എങ്ങനെയാണ് പവർ നാപ്പ് ചെയ്യേണ്ടത്? ഈ 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് നിങ്ങൾ ഒരു ഗ്യാപ്പ് കണ്ടുപിടിക്കുക. ഒരു സമയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സമയം തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്യാൻ സമയം കണ്ടെത്തുന്നതാണ് നല്ലത്. ഇനി ആ ഒരു സമയത്തിനിടയ്ക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാനോ കിടക്കാനോ പറ്റിയ ഒരു സർഫസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ ചെന്ന് ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ ടൈമർ സെറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോണിൽ ടൈമർ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ടൈമർ വയ്ക്കുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അത്തരം ഒരു സോഫ്റ്റ്വെയറോ നിങ്ങളുടെ ഫോണിലെ ടൈമറോ യൂസ് ചെയ്ത് 15 മിനിറ്റിനോ 10 മിനിറ്റിനോ 20 മിനിറ്റിനോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങളവിടെ റിലാക്സ് ചെയ്ത് കിടക്കുക. കണ്ണടച്ച് ശ്വാസം ദീർഘമായി എടുത്ത് വിട്ട് സ്വന്തം ശരീരത്തിനെ റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. അങ്ങനെ ക്രമേണ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകും. പക്ഷേ ഇത് കേട്ട സാധാരണ ആൾക്കാർക്ക് സംശയം വരും, കാരണം പഠനങ്ങൾ പറയുന്നത് ഒരാൾ കിടന്നാൽ അയാൾ ഉറങ്ങാൻ ഏതാണ്ട് 15 മിനിറ്റ് എടുക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആകെ 15 മിനിറ്റ് മാത്രം കിടന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ഒരു മയക്കം കിട്ടുക എന്ന് സ്വാഭാവികമായിട്ട് സംശയം തോന്നും. അവിടെ നമുക്ക് പ്രോഗ്രസീവ് റിലാക്സേഷൻ എന്നൊരു മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേട്ടാൽ വലിയ വാക്കാണെങ്കിലും സംഭവം വളരെ സിമ്പിളാണ്. കിടന്ന ശേഷം നിങ്ങൾ ആദ്യം കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച ശേഷം നിങ്ങളുടെ ശരീരത്തിനെ ഘട്ടം ഘട്ടമായി റിലാക്സ് ചെയ്യുന്നതായിട്ട്, അതായത് പ്രോഗ്രസീവായിട്ട് റിലാക്സ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് സങ്കല്പിക്കുക. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ മസിലുകളെല്ലാം റിലാക്സ് ചെയ്യുന്നു, പിന്നീട് കഴുത്തിലെ മസിലുകൾ, പിന്നീട് നെഞ്ചിലെ മസിലുകൾ, കയ്യിലെ മസിലുകൾ, കാലിലെ മസിലുകൾ, അങ്ങനെ ക്രമേണ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി റിലാക്സ് ചെയ്ത് കൊണ്ടുവരിക. ശ്വാസം ദീർഘമായി എടുത്തുവിടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റിനകം നിങ്ങളുടെ ശരീരം പൂർണ്ണമായ ഒരു വിശ്രമാവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ സുഖമായി നിങ്ങൾക്ക് പവർ നാപ്പ് എന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു മയക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെയാണ് പവർ നാപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഘട്ടമൊന്നും പവർ നാപ്പ് എണീക്കുന്ന കാര്യമാണ്. സി, ഇതൊരു മയക്കമാണെങ്കിൽ പോലും ആ 15 മിനിറ്റിന് അലാറം അടിച്ചാൽ ഉടനെ നിങ്ങൾ എഴുന്നേൽക്കുക. ഉടനെ നിങ്ങൾ എഴുന്നേറ്റ ശേഷം നിങ്ങളുടെ ശരീരം ഫുള്ള് റീഫ്രഷ് ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ചിലർക്ക് മുഖം കഴുകുന്നതായിരിക്കും, ചിലർക്ക് കയ്യും കാലും ഒന്ന് മൂവ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ നിങ്ങളെ സ്വയം റീഫ്രഷ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യുന്ന ഒരു പ്രൊസീജർ നിങ്ങൾ ചെയ്ത ശേഷം മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പോലെയുള്ള കാര്യത്തിൽ പവർ നാപ്പ് ചെയ്യുമ്പോൾ, ഡ്രൈവിങ്ങിനിടയിൽ പവർ നാപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വണ്ടി നിർത്തി ഉറങ്ങി വീണ്ടും വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പുറത്തിറങ്ങി കൈയും കാലൊക്കെ ഒന്ന് മൂവ് ചെയ്യുക, ഒന്ന് മുഖം കഴുകുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് സ്വയം റീഫ്രഷ് ആയ ശേഷം മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടൂ. അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഉന്മേഷവും ഒരു എനർജിയും ഫീൽ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പവർ നാപ്പ് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത്.
ഇനി പവർ നാപ്പ് കൊണ്ട് എന്താണ് പ്രയോജനം? പവർ നാപ്പിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം ലഭിക്കുന്നുവെന്നാണ്. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പറഞ്ഞ പോലെ തന്നെ അത് ചെയ്യണം. ഇതിലെല്ലാവർക്കും കൺഫ്യൂഷൻ വരാനുള്ള ഒരു കാര്യമാണ് ഇതെന്തിനും ഈ സമയത്തിൻ്റെ കാര്യത്തിൽ ഇത്ര സ്ട്രിക്റ്റായ കാര്യങ്ങൾ പറയുന്നത്. 2 മുതൽ 4 മണിയുടെ ഇടയിൽ തന്നെ വേണം, അതുപോലെ തന്നെ നിങ്ങളൊരു 10-20 മിനിറ്റ് വരെ മാക്സിമം കിടക്കാൻ പാടാൻ, അപ്പുറം കിടക്കാൻ പാടില്ല, എന്തുകൊണ്ട് ഇത്ര സ്ട്രിക്റ്റായിട്ട് പറയുന്നത്? സി, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ റിഥം നടക്കുന്നുണ്ട്, ഒരു സിർക്കേഡിയൻ റിഥം എന്നാണ് നമ്മൾ പറയുക, ഒരു തരം ക്ലോക്ക് പോലെ. അതായത് അതുകൊണ്ടാണ് നമ്മൾ 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം. സി, നിങ്ങളുടെ ശരീരം, നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് കിടന്നുറങ്ങി ശീലിച്ച ഒരാൾ എല്ലാ ദിവസവും 10 മണിയാകുമ്പോൾ അയാൾക്ക് സ്വാഭാവികമായി ഉറക്കം വരും. എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് ശീലിച്ച ഒരാൾക്ക് സ്വാഭാവികമായി രാവിലെ 4 മണിയാകുമ്പോൾ അയാൾ ഉറക്കത്തിൽ ഉണരും. അയാൾ അലാറം വെച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഉണരും. ഒരേ സമയത്ത് ഭക്ഷണം കഴിച്ച് ശീലിച്ച ഒരാൾക്ക് ആ ഭക്ഷണം കഴിക്കാനുള്ള സമയമായാൽ സ്വാഭാവികമായും ഭക്ഷണം കഴിക്കണം എന്ന് തോന്നും. ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൽ ഈ ബയോളജിക്കൽ ക്ലോക്ക് പ്രവർത്തിക്കുന്നവരാണ്. ഈ ഒരു ക്ലോക്കിൻ്റെ പ്രവർത്തനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഓരോ സമയത്തിലും നമ്മൾ കടന്നു പോകുന്ന ഓരോ സമയത്തിലും നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യണം എന്നതിനനുസരിച്ച് ശരീരത്തെ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ഈ ക്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലോക്കിൻ്റെ പ്രവർത്തനം പ്രകാരം ആവറേജ് ഒരു മനുഷ്യനിൽ 2 മുതൽ 4 മണി വരെയുള്ള സമയമെന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. ആ സമയത്തേക്ക് ശരീരം ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടാകും, മനസ്സൊന്ന് ക്ഷീണിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് റീഫ്രഷ് ചെയ്യാനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമത, മനസ്സിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടാൻ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഈ 2 മണി മുതൽ 4 മണി വരെയുള്ള സമയമെന്ന് കൃത്യമായിട്ട് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയെന്ന് കൃത്യമായിട്ട് പറയുന്നത്? 20 മിനിറ്റ് കൂടുതൽ കിടക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഞാൻ ആവറേജ് പറഞ്ഞത് 15 മിനിറ്റാണ്. എന്തുകൊണ്ടാണ് ഈ മിനിറ്റിൻ്റെ കണക്ക് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? നിങ്ങളുടെ ശരീരം ഗാഠനിദ്രയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, പവർ നാപ്പ് എന്ന് പറയുന്നത് ഒരു ഉറക്കമല്ല, അതൊരു മയക്കമാണ്. നിങ്ങളുടെ ശരീരത്തിൽ മൊത്തമായിട്ടൊരു സ്ലീപ്പ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാനുള്ള സമയം നമുക്ക് കൊടുക്കാനില്ല. അങ്ങനെ ഒരു സ്ലീപ്പ് സൈക്കിൾ മൊത്തമായിട്ട്, അതുകൊണ്ടാണ് ഒരുപാട് സമയം ഉച്ചയ്ക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടാത്തതും അതുപോലെ നിങ്ങളുടെ ഉറക്കം മുഴുവൻ പ്രശ്നമാകുന്നു, നിങ്ങൾക്ക് തലവേദന എടുക്കുന്നതൊക്കെ ഈ കാരണം കൊണ്ടാണ്. നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ എവിടെയോ വെച്ച് ബ്രേക്ക് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരം ഗാഠനിദ്രയിലേക്ക് പോകാതെ നോക്കണം, സൗണ്ട് സ്ലീപ്പിലേക്ക് പോകാതെ നോക്കണം. അങ്ങനെ സൗണ്ട് സ്ലീപ്പിലേക്ക് പോകാതെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 മുതൽ 20 മിനിറ്റിനകം നിങ്ങൾ ഉണരേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ 10 മുതൽ 20 മിനിറ്റ് വരെയുള്ള കണക്ക് നമ്മൾ ഇത്ര സ്ട്രിക്റ്റായിട്ട് പറയുന്നത്. ഇങ്ങനെയാണ് പവർ നാപ്പ് ചെയ്യേണ്ടത്. ഇതാണ് പവർ നാപ്പിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായി അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സി, ഒരാളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ, ഒരാളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ വളരെ ഇഫക്റ്റീവായൊരു മെത്തേഡാണ് പവർ നാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ, അതായത് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരിൽ നമ്മൾ ഈ ഒരു പഠനം നടത്തി നോക്കിയിട്ടുണ്ട്. ആ പഠനം പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആണെന്നാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളൊക്കെ ഒരു ദിവസം 16-18 മണിക്കൂറൊക്കെ പഠിക്കുന്നുണ്ട്. അത്രയും സമയം തുടർച്ചയായിട്ടിരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം റീഫ്രഷുകൾ എടുക്കേണ്ടതാണ്. അതിൽ ഉച്ചയ്ക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ലൊരു റീഫ്രഷാണ് പവർ നാപ്പ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മണിക്കൂറുകൾ തുടർച്ചയായിട്ട് ജോലി ചെയ്യേണ്ട എക്സിക്യൂട്ടീവുകൾ, അവരും ഇത്തരം മെത്തേഡുകൾ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട്. അവരെല്ലാം പറയുന്നത് പവർ നാപ്പ് വളരെ ഇഫക്റ്റീവാണ്, ഉച്ചയ്ക്ക് ഇങ്ങനെ കുറച്ച് സമയം കിടന്നുറങ്ങുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരുന്നില്ല, നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല എന്ന് തന്നെയാണ് ശാസ്ത്രലോകം പറയുന്നത്. അതുകൊണ്ട് തന്നെ പവർ നാപ്പ് ശാസ്ത്രീയമായി ചെയ്താൽ വളരെ ഇഫക്റ്റീവായൊരു മെത്തേഡാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതുപോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സൈക്കോളജിക്കൽ ഫാക്ടുകളും ഈ ചാനലിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഇതുപോലെ എന്തെങ്കിലും ടോപ്പിക് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.